കോൺഗ്രസ് നേതാവ് കെ കെ എബ്രഹാമിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ഷാമിൽ അമീനുണ്ട് വിവരങ്ങളുമായി. ഷാമിൽ, വലിയൊരു തട്ടിപ്പിൽ പോലീസ് കേസിലെ പ്രതിയാണ് കെ കെ എബ്രഹാം. ഇപ്പോൾ ഇഡിയുടെ പരിശോധന എങ്ങനെയാണ്? നിമ്മി, പുൽപ്പള്ളിയിലെ കർഷകൻ രാജേന്ദ്രന്റെ ആത്മഹത്യയോടെയാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ ക്രമക്കേടിൽ അന്വേഷണ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചു, പോലീസ് നടപടി തുടങ്ങി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയും നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. കെ കെ എബ്രഹാമിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ബാങ്കിലും മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കെ കെ എബ്രഹാം പോലീസിന്റെ കേസിൽ റിമാൻഡിലാണ്. അതോടൊപ്പം ബാങ്ക് മുൻ സെക്രട്ടറി ആയിരുന്ന രമാദേവിയുടെ വീട്ടിലും റെയ്ഡ് നടത്തുമെന്നാണ് അറിയുന്നത്. 4 മാസം മുൻപാണ് വായ്പാ ക്രമക്കേടിൽ ഇഡി അന്വേഷണം തുടങ്ങിയത്. അന്വേഷണത്തിന് മുന്നോടിയായി കള്ളപ്പണ നിരോധന നിയമപ്രകാരം ബാങ്ക് സെക്രട്ടറിക്ക് ഇഡി നോട്ടീസ് അയച്ചിരുന്നു. 2015 അധികാരമേറ്റ ബാങ്ക് ഭരണസമിതിക്കെതിരെയും അന്നത്തെ ലോൺ സെക്ഷൻ മേധാവി, ബാങ്ക് മുൻ സെക്രട്ടറി എന്നിവർക്കെതിരെയായിരുന്നു അന്വേഷണം തുടങ്ങിയത്. ഇതിന് പിന്നാലെയായിരുന്നു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. രേഖകൾ ഹാജരാക്കാൻ അന്ന് തന്നെ ഇഡി അറിയിച്ചിരുന്നു. 2018 സഹകരണ വകുപ്പ് പുൽപ്പള്ളി ബാങ്കിലെ വായ്പാ ക്രമക്കേട് കണ്ടെത്തുന്നത്. 8,30,00,000 രൂപയുടെ വായ്പാ ക്രമക്കേടായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈ പണം തിരിച്ചുപിടിക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ നടപടികൾ ഹൈക്കോടതിയിലടക്കം നീണ്ടതോടെ ഇത് പിന്നീട് മരവിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഇഡി കെ കെ എബ്രഹാമിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്. നിമ്മി. ശരി ഷാമിൽ.